ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജോളി ഗാർഡൻ ചിക്സിന്റെ ഒരു പുതിയ വീഡിയോ ആണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന മക്രോണി പാസ്ത, അല്ലെ പാസ്ത എന്ന് പറയും, അതിന്റെ ഒരു ഒരു റെസിപ്പിയാണ്. ഈ പാസ്ത നമ്മൾ ഈ മക്രോണി തിളച്ച വെള്ളത്തിനകത്തോട്ട് ചെറു ഉപ്പിട്ടിട്ട് ഇത് വേവിക്കണം. വേവിച്ചിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പം അത് ഊറ്റി കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണം. അങ്ങനെ ഒഴിക്കുമ്പോൾ ഒന്നിനൊന്ന് തൊടാതെ കിട്ടും. അങ്ങനെ വേവിച്ചെടുത്താണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, മുളക് പൊടി. പിന്നെ ഞാൻ വെജിറ്റബിൾ തോരൻ, ഉച്ചയ്ക്ക് ഞാൻ തോരൻ വെച്ചതാണ്. നമ്മുടെ വൻ ചീങ്ങാപ്പയറും മുട്ടയും കൂടി ഇട്ടൊരു തോരൻ വെച്ചാണ്. അതുകൊണ്ട് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിനകത്ത് ഇടാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ഒരു അടപ്പിലൊരു വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് തീ കുറച്ച് ചെറിയ തീ വയ്ക്കാം. തീ വെച്ചിട്ടുണ്ട്. ണക്കി കൊടുക്കും. അപ്പം ഈ ഇപ്പുറത്തൊരു സോസ് പാനിൽ നമ്മൾ ഇച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കും. ഒരു സോ ഇത് ഉണ്ടാക്കാനായിട്ടാണ്. അതോട് ഇട്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇവിടെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അത് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. ഇപ്പം മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന 2 സ്പൂൺ കോൺഫ്ലവർ ചേർക്കുകയാണ്. നമുക്ക് നിലക്കി കൊടുക്കാം. കോൺഫ്ലവർ നിലക്കി കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു സോസ് ഉണ്ടാക്കുകയാണ് നമ്മൾ. സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടത്തക്ക വെച്ചിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. നമ്മൾ അങ്ങനെ ഒരു സോസ് ഉണ്ടാക്കി. ഒരു സോസ് ഇങ്ങനെയുണ്ട്. അപ്പോൾ അത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ്. ഇനി അടുത്ത് നമ്മുടെ ഈ പരിപാടി എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ചക്രം ചില്ലി ഫ്ലേക്സ്, ചില്ലി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. ഇളക്കി കൊടുക്കാം. കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. പെപ്പർ ലാസ്റ്റ് ചേർത്താലും മതി. നമുക്ക് ചേർക്കാനുള്ളത് ഈ ഇരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചീങ്ങാപ്പയറിൻ്റെ തോരനാണ് ഞാൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇന്നത് ചേർക്കാവുന്നതാണ്. അതിനകത്തോട്ട് നമുക്ക് ഇത് ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് നമുക്കിനി ഉപ്പിനകത്ത് ചേർക്കണ്ട കേട്ടോ. ഉപ്പ് ഓൾറെഡി ഇതിനകത്തുണ്ട്.
രാത്രിയിലത്തെ അത്താഴം ഇന്ന് ഇതാണ്. ഒത്തിരി നാളായി ഞാൻ ഓർക്കുന്ന ഒരു മക്രോണി ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുവാണത്. നമ്മളപ്പം എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇളക്കി കൊടുക്കാം. ആദ്യം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് വഴറ്റി, കരിയാപ്പില ഇട്ട് വഴറ്റി, അതിനകത്തോട്ട് വെജിറ്റബിൾസ് ചേർത്തു, കുക്ക്ഡ് വെജിറ്റബിൾസ് ചേർത്തു. അത് കഴിഞ്ഞ് മക്രോണി ഇട്ടു. നമ്മൾ മക്രോണി ഇട്ടു. ഉപ്പൊക്കെ പാകമാണ്. നമ്മൾ ഈ സോസിനകത്തോട്ട് മക്രോണി ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. നമുക്ക് അടുപ്പിലോട്ട് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം. നമ്മൾ തീ കത്തിച്ചു. അപ്പം ഈ സോസിനകത്തോട്ട് നമ്മൾ അതെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇച്ചിരി കുരുമുളക് പൊടിയാണ്. ഇപ്പം കുരുമുളക് പൊടി ചേർക്കുകയാണ്. പെപ്പർ പൗഡർ ചേർത്തു. നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. രണ്ട് ഫ്ലാറ്റ് ചീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. നമ്മുടെ പാസ്ത റെഡിയായിട്ടുണ്ട്. പാസ്ത നമ്മുടെ സോസൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. സോസിൽ പൊതിഞ്ഞ് ഉണ്ടാക്കുന്ന വിധം ഒന്നുകൂടെ പറയാം ഞാൻ. മക്രോണി നമ്മൾ ആദ്യം വേവിച്ച് വയ്ക്കുക. വേവിച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ അത് അധികം വെന്ത് പോകാതെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നത്. അത് കഴിയുമ്പം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. വഴറ്റുക. അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മക്രോണിയെല്ലാം അതിനകത്തിട്ടു വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞൊരു ഒരു നമ്മളൊരു ഒരു സോസ് ഉണ്ടാക്കി. ബട്ടറിട്ട് അതിനകത്ത് കോൺഫ്ലവറും അല്ല ബട്ടറിട്ട് വെളുത്തുള്ളി ഇട്ടു. അത് കഴിഞ്ഞ് കോൺഫ്ലവർ ഇട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് നമ്മളൊരു സോസ് ഉണ്ടാക്കി. അപ്പോൾ സോസിനകത്തോട്ട് നമ്മൾ ഈ മക്രോണിയെല്ലാം ഇടുക. ഇട്ടിട്ട് നമ്മൾ ചീസ് ഇടുക, പെപ്പർ ചേർക്കുക. അപ്പം നമ്മുടെ രുചികരമായ മക്രോണി റെഡിയായിട്ടുണ്ട്. വെരി ടേസ്റ്റി. ഉപ്പൊക്കെ പാകമാണ്. ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഉപ്പ് പാകമാണ്. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ സോയാ സോസ് ചേർക്കാം, എന്തെങ്കിലും ചേർക്കാം. അപ്പം നമ്മുടെ ചീസ് കൊണ്ടുള്ള
പാസ്ത റെഡി ആയിട്ടുണ്ട്. പ്യൂരിഫൈ ചെയ്യുക. ചീസ് ചേർത്ത് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡെലിഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ചീസ് ചേർത്ത് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓണമെന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.